ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് വേൾഡ് ക്യാമറ ഡേ ആണ്. June 29 എന്ന് പറയുന്നത് വേൾഡ് ക്യാമറ ഡേ ആണ്. പക്ഷേ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. വേൾഡ് ഫോട്ടോഗ്രാഫി ഡേയും വേൾഡ് ക്യാമറ ഡേയും ഒരു ദിവസമാണ് എന്ന് പറയുന്നു. അതിനൊരു എന്താ പറയുന്ന ഒരു കറക്റ്റ് ഒരു നമുക്കൊരു പ്രൂഫില്ല. എന്നിരുന്നാൽ പോലും വേൾഡ് ക്യാമറ ഡേ June 29 വേൾഡ് ഫോട്ടോഗ്രാഫി ഡേ August 19 ആഘോഷിക്കുന്നത്. ഏതായാലും രണ്ടു മൂന്ന് വർഷമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇന്ന് വേൾഡ് ക്യാമറ ഡേ എന്ന് തന്നെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മുന്നിൽ കാണുന്നു രണ്ട് ക്യാമറ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ആ ക്യാമറയ്ക്കൊരു വലിയ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ താക്കോൽ കണ്ടാൽ ഇപ്പം മനസ്സിലായി കാണും. വേൾഡ് സ്മോളസ്റ്റ് മാനുവൽ ക്യാമറയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ കാണുന്നത്. അപ്പോൾ അതിൽ ഒരു ക്യാമറ ഇന്ന് എൻ്റെ സ്വന്തമാണ്. ഒന്ന് നമ്മുടെ സുഹൃത്തിൻ്റെ തന്നെയാണ്, നമ്മുടെ ബ്രദറിൻ്റെതാണ്. അപ്പോൾ സിബിച്ചേണ്ണാണ് ഇതെനിക്ക് കൊണ്ടുതരുന്നത്. ഇത് നമുക്ക് ഇവിടെ ഇപ്പോൾ കിട്ടാനില്ല. ഇത് കിട്ടാൻ വളരെ പ്രയാസമുള്ളൊരു ടൈപ്പ് ക്യാമറയാണ് ഇതിൻ്റെ. ഈ കെൻഡ് എന്നുള്ളത് ഈ ഒരു കമ്പനിയാണ്. ഇതുപോലെ വേറെ കുറേ കമ്പനികളും ഉണ്ട്. 1950 ജപ്പാൻ പുറത്തിറക്കിയ ക്യാമറയാണ് കെൻഡ് ക്യാമറ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ വളരെ ക്യൂട്ടായിട്ടുള്ള നല്ല രസമുള്ള ക്യാമറയാണ്. ക്യാമറ കളക്ട് ചെയ്യുന്ന എനിക്ക് കിട്ടിയ ഈ ഒരു വേൾഡ് സ്മോളസ്റ്റ് ക്യാമറ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സ്പെഷ്യൽ ഡേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളൊരു താല്പര്യം ഞാൻ എടുക്കുന്നത്. ഇതാ ഇതാണ് നമ്മുടെ ക്യാമറ എന്ന് പറയുന്നത് കെൻഡ് ക്യാമറ. കെൻഡ് എന്നാണ് അതിൻ്റെ പേര്. മെയ്ഡ് ഇൻ ജപ്പാൻ എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. 1950 നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെ പറ്റിയിട്ട് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യാം വേൾഡ് സ്മോളസ്റ്റ് മാനുവൽ ക്യാമറ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ. ചില ഈ വളരെ റെയറാണ് ഈ ഒരു കെൻഡ് ക്യാമറ കിട്ടാൻ കുറച്ചുകൂടെ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് കെൻഡ് ക്യാമറ കുറച്ച് അധികം സെർച്ച് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ മാനുവൽ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ആ ക്യാമറയുടെ സൈസ് എത്രയാണ്, ആ ഫിലിമിൻ്റെ സൈസ് എത്രയാണ്, അത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഒരു മാനുവൽ ഒരു ചെറിയ പേപ്പറിനകത്ത് നമുക്കിവിടെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ കയ്യിലുള്ള ക്യാമറ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എൻ്റെ ക്യാമറ കേട്ടോ. ഇത് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എൻ്റെ ക്യാമറയാണ്. അതിലും മാനുവലുണ്ട്. പക്ഷേ നമുക്ക് രണ്ടിനകത്തെ ഒരു മാനുവൽ ആയതുകൊണ്ട് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിനകത്ത് ഫിലിം ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഫിലിമും കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. വളരെ ചെറിയ ക്യാമറയാണ്, വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ക്യാമറയാണ്. എന്താ പുറയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫിലിം അവർ ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നിയ ഒരു ക്യാമറയാണ് കേട്ടോ. കാരണം ഒരുപാട് വലിയ ക്യാമറ, ഒരുപാട് ഇലക്ട്രോണിക്സും അതുപോലെ തന്നെ ബോർഡും കാര്യങ്ങളും ഷട്ടറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇത്രയും വളരെ ചെറിയ ക്യാമറ ഒരുപാട് വർഷം മുമ്പ് ഇറക്കിയെന്ന് പറഞ്ഞാൽ നമുക്കത് അത്ഭുതമായിട്ട് തന്നെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ ക്യാമറയ്ക്കൊരു ചെറിയ ലെതർ കവറും ഒക്കെ ഉണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മറ്റ് കവറിനോടും കൂടെ താല്പര്യം ഉണ്ടായിരുന്നു. അതിനകത്ത് ക്യാമറയുടെ പാടും കമ്പനി നെയിമും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും എനിക്കൊരു കളക്ഷനിലേക്കൊരു ക്യാമറ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നേ വന്നത്. അപ്പോൾ ഇന്ന് വേൾഡ് ക്യാമറ ഡേ ആയിട്ട് ആഘോഷിക്കുന്ന ദിവസമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള ഫോട്ടോ ഇഷ്ടപ്പെടുന്ന അല്ലെ ക്യാമറ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഈ കളക്ഷനിലേക്ക് എൻ്റേത് 1800-1900 സ്റ്റാർട്ടിങ്ങിലേക്കുള്ളൊരു ക്യാമറയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു 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 എന്താ പറയുക ഒരു നിധി പോലെ കൊണ്ട് നടന്നിരുന്നത് ആ കൂട്ടത്തിലേക്ക് എനിക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് വേൾഡ് സ്മോളസ്റ്റ് മാനുവൽ ക്യാമറ. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ കളക്ഷൻ കിട്ടി. അപ്പോൾ ഇന്ന് ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാൾ ഞാൻ വീഡിയോ ഇടാതെ വെച്ചിരുന്നത്. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസാണ് എൻ്റെ ചാനലിലുള്ളത്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഒരുപാട് ചാൻസ് ഉള്ളതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇതുപോലെ കോയിൻസോ അല്ലെ കറൻസിയോ ആൻറ്റിക്സോ ഒക്കെ കളക്ട് ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് തരിക. ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് ഇനിയും കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒരു പുതിയൊരു ഇൻഫർമേഷൻ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് തരിക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ താങ്ക് യു സേതു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വേൾഡ് ക്യാമറ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.